ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് വന്നിട്ട് അവരുടെ ഒരു കോൺസെപ്റ്റ് എസ് യു വി അൺവീൽഡ് ആണ്, കർവ് എന്നൊരു മോഡൽ. സോ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് ഈ ഒരു കാറിൽ എന്ത് തന്നെ തന്നിരിക്കുന്നതെന്നും അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ചും സ്പെക്സും എല്ലാം നമ്മൾ വന്നിട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമന്റ് ചെയ്യണം നിർബന്ധമായിട്ടും. എന്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ വന്നിട്ട് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. സോ ആൾവേസ് വാണ്ട് യുവർ സപ്പോർട്ട്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സ്റ്റൈലിംഗിൽ കോൺസെപ്റ്റ് കർവ് എസ് യു വന്നിട്ട് ഷോക്കേസ് ചെയ്തിരിക്കുന്ന ടാറ്റയുടെ ന്യൂ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിലാണ്. അതൊരു ചെറിയൊരു കുഞ്ഞ് എസ് യു വി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടാറ്റയും പറയുന്നത് ചെറിയൊരു എസ് യു വി എന്നാണ് പറയുന്നത്. ഈ ഒരു എസ് യു വി വരുന്നത്, അതിന്റെ ലൈനപ്പ് വരുന്നത് നെക്സോൺ ഇവിയുടെ കൂടെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഫ്രണ്ട് ഏജ് നോക്കിക്കഴിഞ്ഞാൽ നെക്സോണിന്റെ ഒരു മോഡൽ കൂടെ നമുക്ക് സിമിലാരിറ്റി വന്നിട്ട് തോന്നിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു മിഡ് സൈഡ് ആയിട്ടാണ് വരിക. ഈ ഒരു മാസം പുറത്തിറക്കിയിട്ടുള്ള ന്യൂ മോഡൽസിൽ മൂന്ന് മോഡലുകളിൽ ഒന്നാണ് ടാറ്റയുടെ കർവ് കോൺസെപ്റ്റ് എന്ന ഈ ഒരു മോഡൽ. ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ലോങ് റേഞ്ച് തരുന്നൊരു മോഡലും കൂടിയുണ്ട് നെക്സോൺ ഇവിയിൽ. അത് വന്നിട്ട് നമുക്ക് April 20 വന്നിട്ട് ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് 2022 April 28 വന്നിട്ട് മറ്റൊരു മോഡലും കൂടെ ടാറ്റ വന്നിട്ട് ലോഞ്ചിങ്ങിന് വന്നിട്ട് പ്ലാനിങ്ങിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സ്റ്റൈലിങ്ങും അതിന്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് എല്ലാം വന്നിട്ട് നമുക്ക് അട്രാക്റ്റീവ് ആക്കുന്ന ഇതിന്റെ ഒരു ഫ്രണ്ട് സൈഡ് ഏരിയ ആണ്. ഒരു ബൾക്കി ഫീല് നൽകുന്ന ഒരു ഏരിയ ആണ്, നെക്സോണിന്റെ ഒരു ഫീല് നൽകുന്ന ആ ഒരു ഏരിയ പോലെ തന്നെയാണ് ഈ ഒരു കാറിലും വന്നിട്ട് ഈ ഒരു മോഡൽ വന്നിട്ട് ടാറ്റ വന്നിട്ട് ഇതിൽ നൽകിയിരിക്കുന്നത്. സോ ഒരു അട്രാക്റ്റീവ് ലെവലിൽ ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ള ഒരു ഇവി മോഡലിൽ വന്നിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ളൊരു ഡിസൈൻ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ട് നൽകിയിരിക്കുന്നത് ടാറ്റ. സോ അത് വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രൈക്കിംഗ് ലുക്കിലുള്ള ഒരു ഫുൾ ലെങ്ത് ഉള്ള LED ലൈറ്റ് ബാർ ആണ് വന്നിട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വന്നിട്ട് നൽകിയിരിക്കുന്നത് ടാറ്റ. അതിനുകൂടെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബമ്പർ വന്നിട്ട് നമുക്ക് ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു LED ലൈറ്റ് ആണ് വന്നിട്ട് ഇതിൽ ഓഫർ ചെയ്യുന്നത്. അതായത് ട്രയാങ്കിൾ ഹൗസിംഗിലുള്ള ഒരു ഹെഡ് ലൈറ്റ്. ഇതിന്റെ നമുക്ക് പ്രൊഫൈലെല്ലാം വന്നിട്ട് നല്ല സ്ട്രോങ്ങറിലാണ് ടാറ്റ വന്നിട്ട് ഇതിൽ നൽകിയിരിക്കുന്നത്. നെക്സോൺ എന്ന മോഡലിന്റെ ഉള്ള ആ ഒരു സ്ട്രോങ്നെസ് തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വന്നിട്ട് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഷോൾഡർ സൈഡെല്ലാം വന്നിട്ട് ടാറ്റ പറയുന്നത് നല്ല സ്ട്രോങ്ങർ ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ സൈഡ് പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്പിലുള്ള വീൽ ആർച്ചും കൂടെ നൽകുന്നുണ്ട്. സോ അത് വന്നിട്ട് നല്ലൊരു അട്രാക്റ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കിതിന്റെ റിയർ സൈഡ് വന്നു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ഉള്ള ലൈറ്റ് ബാറും വന്നിട്ട് ടെയിൽ ലൈറ്റും ആണ് ഇതിൽ വന്നിട്ട് നൽകുന്നത്. അതേപോലെ നമുക്ക് ബമ്പറും കാണാം, അതേപോലെ ട്രയാങ്കുലർ ഷേപ്പിലുള്ള എയർ വെന്റുകളും നമുക്ക് ഇതിൽ വന്നിട്ട് കാണാൻ പറ്റും. അതായത് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സൈഡുള്ള ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് ഇതിന്റെ റിയർ സൈഡ് വന്നിട്ട് യൂസ് ചെയ്ത്. കർവ് കോൺസെപ്റ്റ് ആൾസോ വന്നിട്ട് യൂസിംഗിലാണ് ടാറ്റയുടെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ഇവി ആർക്കിടെക്ചറിൽ ഈ ഒരു മോഡൽ വന്നിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ബോഡി സ്റ്റൈലിംഗും പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ് ഈ ഒരു Gen 2 ആർക്കിടെക്ചർ വന്നിട്ട് നൽകുന്നത്. കറണ്ട് ജനറേഷനുള്ള നെക്സോൺ ഇവി വന്നിട്ട് യൂസ് ചെയ്യുന്നത് Gen 1 ആർക്കിടെക്ചർ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കർവ് കോൺസെപ്റ്റ് വരുന്നത് Gen 2 ആർക്കിടെക്ചറിലാണ്. സെക്കൻഡ് ജനറേഷനിൽ വന്നു കഴിഞ്ഞാൽ ഹെവിലി മോഡിഫൈഡ് ആയിട്ടുള്ള ലാർജ് ബാറ്ററീസും ഡിഫറെന്റ് പവർ ട്രെയിൻ ഓപ്ഷൻസിലാണ് ഉള്ളത്. ഈ ഒരു കർവ് പ്ലാറ്റ്ഫോം വന്നിട്ട് ആൾസോ ക്യാപ്പബിൾ ആണ്, ഫിറ്റഡും ആണ് ഡ്യുവൽ മോട്ടോർ സെറ്റപ്പിൽ. അതുകൊണ്ട് നമുക്ക് കറണ്ട് ജനറേഷനുള്ള ഇവി മോഡലിനെ കാട്ടിലും ഇത് വന്നിട്ട് കുറച്ച് പവർ കൂടുതലുള്ള ഒരു മോഡലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വന്നിട്ട് ഓൾ വീൽ ഡ്രൈവിലും വന്നിട്ട് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള എഞ്ചിനിൽ വന്നിട്ട് ICE ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഇന്റേർണൽ കമ്പഷൻ എഞ്ചിൻ ആണ് ഇതിൽ വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മോഡലിന്റെ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള റേഞ്ചിനെ കാട്ടിലും ഹൈ തന്നെയാണ്, ബിഗ് തന്നെയാണ്. 400-500 km റേഞ്ച് ആണ് ഒറ്റ ചാർജിൽ വന്നിട്ട് ഈ ഒരു മോഡൽ വന്നിട്ട് ഓഫർ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ക്വിക്ക് ചാർജിങ് ഓപ്ഷനിലും വന്നിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇതിന് ഇൻസൈഡ് പോയി കഴിഞ്ഞാൽ നൈസ്ലി ലേഔട്ടഡ് ആണ് അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും പോർഷൻസ് എല്ലാം വന്നിട്ട്. അതിൽ കൂടെ തന്നെ നമുക്ക് 3 layer ഡാഷ് ബോർഡ് വന്നിട്ട് ഇതിൽ ഓഫറിംഗ് ആണ്. പിന്നെ മുകളിൽ വന്നിട്ട് ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഫാബ്രിക് മെറ്റീരിയൽസ് ആണ് ഇതിൽ വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാബിൽ വന്നിട്ട് LED ലൈറ്റ് സ്ട്രിപ്പ് വന്നിട്ട് ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട് ഓറഞ്ച് കളറിൽ. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് തരുന്നത് മൂലം ചെറിയൊരു അട്രാക്റ്റീവ് ലെവൽ വന്നിട്ട് ഇതിൽ സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് ടാറ്റയ്ക്ക്. ഇതിന്റെ ഡാഷ് ബോർഡിൽ വന്നിട്ട് 2 screens ഓഫറിംഗ് ആണ്. ഒന്ന് വന്നിട്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളും അതേപോലെ തന്നെ വേറൊന്ന് വന്നിട്ട് ഇൻഫർമേഷൻ സിസ്റ്റവും കൂടിയാണ് ഇതിൽ. അതിനുകൂടെ തന്നെ 2 spoke സ്റ്റിയറിംഗ് വീല് വന്നിട്ട് ഡിസൈനിൽ നൽകുന്നുണ്ട്. ക്യാബിന്റെ ഫീച്ചേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ പനോറമയ്ക്ക് സൺറൂഫും നൽകുന്നുണ്ട്. അതിനുകൂടെ തന്നെ ഫ്ലോട്ടിംഗ് സെൻട്രൽ കൺസോൾ ലേഔട്ടും വന്നിട്ട് ഇതിൽ ഓഫറിംഗ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചസും അതേപോലെ തന്നെ റോട്ടറി ഗിയർ സെലക്ടറും വന്നിട്ട് ഓഫറിംഗ് ആണ്. പിന്നെ സെൻട്രൽ ആംറസ്റ്റ് വന്നിട്ട് അടിപൊളി ഡിസൈനിലാണ് നൽകുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്
കമന്റിലൂടെ ഒന്ന് അറിയിക്കാം. കാറിന്റെ വീഡിയോ വന്നിട്ട് ഞാൻ സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത്, സോ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വന്നിട്ട് അത് വന്നിട്ട് സോൾവ് ചെയ്യുന്നതാണ്. സോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കണം, അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. സോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ തന്നെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. സോ അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ ഹാപ്പി. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 20 lakh ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2024 നമുക്കിത് വന്നിട്ട് ലോഞ്ച് ചെയ്യാം ഇന്ത്യയിൽ.